ഇത് നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു ദിനം തന്നെയാണ്. കാരണം ഇവിടെ കഴിഞ്ഞ കാലത്ത് നമുക്ക് ഉച്ചവരെയാണ് ഈ ആരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മളെ മഹാഭൂരിപക്ഷം കടൽ തൊഴിലാളികൾ ഇരിക്കുന്ന പ്രദേശം. അപ്പൊ മിക്കവാറും അവർ ഉച്ചയ്ക്ക് ശേഷമാണ് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുക. അപ്പൊ ആ തിരിച്ചെത്തുമ്പോഴേക്കും നമ്മളെ ബിസിനസ്സിലും ഡോക്ടർമാരെല്ലാം പോയിരിക്കും. അങ്ങനെയായിരുന്നു വളരെ കാലങ്ങളായിട്ട് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണി വരെ എന്തായാലും ഡോക്ടർമാർ ഉണ്ടാവും എന്നുള്ള സ്ഥിതി വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം നമുക്ക് കിട്ടും എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായി. അപ്പൊ ഇത് നമ്മുടെ ഇത് അനുവദിച്ചു തന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറാണ്. പുണ്യം എന്ന് പറഞ്ഞ ഒരു കാര്യം കിട്ടാനുണ്ടെങ്കിൽ ടീച്ചർക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം അത്രയധികം പാവപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്ന ആ ഒരു യന്ത്രമാണ്. കടലുണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമാണിപ്പോൾ ഇവിടെ സഫലമാകുന്നത്. നമ്മുടെ വി കെ സി കേരള നിയമസഭയിലെ വളരെ വളരെ ജനകീയനായിട്ടുള്ളൊരു എം എൽ എ ആണ് എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ നിയോജക മണ്ഡലത്തിൽ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്നതിന് വേണ്ടി സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു നിമിഷം പോലും പാഴാക്കാതെ നമുക്ക് സഹായം ലഭ്യമാകുന്ന ഒരു കേന്ദ്രം പോലും പാഴാക്കി കളയാതെ വി കെ സി നടത്തുന്ന ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ബീപ്പൂർ നിയോജക മണ്ഡലത്തിനകത്ത് ഇതുവരെ നടക്കാത്ത വികസന പ്രവർത്തനങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആശുപത്രികളും സ്കൂളുകളും റോഡുകളും ഒക്കെയായി വലിയ തോതിലുള്ള വികസന പ്രവർത്തനം വി കെ സിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ആരോഗ്യ വകുപ്പാണെങ്കിൽ ആരോഗ്യ വകുപ്പ് വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ പ്രാവർത്തികമാക്കുന്നതിന് എം എൽ എമാരുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും എല്ലാവരുടെയും വലിയ പിന്തുണ ആവശ്യമാണ്. അത് നന്നായിട്ട് കിട്ടുന്ന ഇടങ്ങളിൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ വേഗത്തിൽ പ്രാവർത്തികമാകും. മടി കാണിക്കുന്ന ഇടങ്ങളിൽ ഇത്തിരി താമസം നേരിടും എന്നുള്ളതാണ് വസ്തുത. ഞാൻ വളരെ നീണ്ടൊരു പ്രസംഗം നടത്തുന്നില്ല, എങ്കിലും നമ്മളിത്രയും നാട്ടുകാർ ചേർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായും അറിയേണ്ടെന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെ മെച്ചപ്പെട്ടതാണ്. നമുക്ക് എല്ലാ പഞ്ചായത്തിലും പി എച്ച് സികളുണ്ട്. നമുക്ക് വികസന ബ്ലോക്കുകളിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളുണ്ട്. താലൂക്കിൽ താലൂക്ക് ഹോസ്പിറ്റലുകളുണ്ട്. ജില്ലാതലത്തിൽ നമുക്ക് ജില്ലാ ആശുപത്രിയും ജനറൽ ആശുപത്രിയും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളും ഉണ്ട്. ഇത്രയും വിപുലമായ ആരോഗ്യ ശൃംഖല. ഇനി പി എച്ച് സിയുടെ താഴെ സബ് സെൻ്ററുകളും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗത്ത് നല്ല മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമാണ് അത് ആയിട്ട് വരുന്നത്. പക്ഷേ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. 2016 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സമയത്ത് ശബ്ദത്തിന് കൊടിയലർജി. തുടർച്ചയായ യാത്ര കൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഉണ്ടായിട്ടും 2016 ഈ ഗവൺമെൻറ് വരുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ചികിത്സക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ സ്വകാര്യ മേഖലയെ ആശ്രയിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഏറ്റവും കൂടിയ സംസ്ഥാനമായിട്ട് കേരളം നിലനിൽക്കുന്നു എന്നാണ്. നല്ല സാമ്പത്തിക ശേഷിയുള്ളവർ സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നതിന് തെറ്റില്ല, അവരുടെ ഈ കാശുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ എല്ലാ സൗകര്യങ്ങളും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ പാവപ്പെട്ട ആളുകൾ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വരുന്നത് അവരുടെ ജീവിതം വളരെ ദുസ്സഹമാക്കിയിട്ട് മാറ്റും. അതുകൊണ്ട് വളരെ പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സ കൊടുക്കുന്ന ഗവൺമെൻറ് ആശുപത്രികൾ നല്ല മെച്ചപ്പെട്ട അവസരം അവിടെ നമുക്ക് കൊടുക്കണം. പലരും പി എച്ച് സികളിലേക്ക്, ഗവൺമെൻറ് പി എച്ച് സികളിലേക്ക് വരാതെ മറ്റു സ്വകാര്യ ആശുപത്രിയിലോ അല്ലെങ്കിൽ വളരെ അകലെയുള്ള പട്ടണത്തിലെ ഗവൺമെൻറ് വലിയ ആശുപത്രികളിലോ പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ പലരും പറഞ്ഞു, നാട്ടിലെ പി എച്ച് സി പോയിട്ടെന്താ, അവിടെ പോയാൽ രക്തം പരിശോധിക്കാനുള്ള സൗകര്യമൊന്നുമില്ല, ഷുഗറുണ്ടോ പ്രഷറുണ്ടോ
ഇതൊന്നും നോക്കാനുള്ള സൗകര്യമില്ല, ലബോറട്ടറി ഇല്ല. മറ്റൊന്ന് നേരത്തെ വി കെ സി പറഞ്ഞതുപോലെ അവിടെ ഒരു ഡോക്ടറേ ഉള്ളൂ, അദ്ദേഹം ഉച്ചവരെയേ ഉള്ളൂ. 2 മണിവരെ ഇരിക്കണം എന്നാണെങ്കിലും ചിലപ്പോൾ ഉച്ചവരെ എന്ന് പറഞ്ഞുകൊണ്ട് 1 മണിക്ക് തന്നെ പണി കയറി പോയിക്കളയും. ചിലയുടെ തകൂർവും 11 നിൽക്കും 12 മണിക്ക് തന്നെ പോയിക്കളഞ്ഞ അവസ്ഥയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ആശുപത്രിയോടുള്ളൊരു വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. മറ്റൊരു കാര്യം, കുറേ കാലമായിട്ട് കേരളത്തിൽ ആരോഗ്യ ശീലങ്ങളിലും നമ്മൾ ആരോഗ്യ മേഖലയെ സമീപിക്കുന്ന ശീലങ്ങളിലും വലിയ മാറ്റം ഉണ്ടായിരിക്കുകയാണ്. ആളുകൾക്ക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെ വേണം. ചെറിയ അസുഖത്തിന് പോലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ അന്വേഷിച്ച് പോവുകയാണ് നാട്ടുമ്പുറത്തുള്ള ആളുകളടക്കം. നാട്ടുമ്പുറത്ത് രോഗം ആദ്യം കണ്ടുപിടിക്കുന്നതിനും അടിയന്തരമായിട്ടുള്ള ചികിത്സ നൽകുന്നതിനും നമ്മുടെ MBBS ഡോക്ടർ ധാരാളമാണ്. MBBS ഒരു വലിയ ബിരുദമാണ്. 5 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും കുറിച്ചൊക്കെ പഠിച്ച് പാസ്സായി വരുന്നവരാണ് MBBS ഡോക്ടർമാർ. ചെറിയൊരു വേദനയോ ചെറിയൊരു ശ്വാസതടസ്സമോ എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടായാൽ അപ്പോൾ തന്നെ സ്പെഷ്യലിസ്റ്റിനെ കാണണം എന്ന നിർബന്ധം വഴി പട്ടണത്തിലെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി കയ്യിലുള്ള കാശ് മുഴുവൻ ചെലവഴിക്കുന്ന ഒരവസ്ഥ വന്നു. PHC വെറും ഒരു MBBS ഡോക്ടർ മാത്രമേ ഉള്ളൂ എന്ന ചിലർ എന്നോട് പറഞ്ഞു. അതാ അവിടെ പോകാത്തതെന്നാണ്. പോകുമ്പോൾ ആദ്യം സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോകാമെന്നാണ്. ഈ ഒരു കൺസെപ്റ്റ് കേരളത്തിൽ വല്ലാതെ വർദ്ധിച്ചു വന്നു. മറ്റൊന്ന്, രോഗപ്രതിരോധം എന്നുള്ളത് നമ്മൾ മറന്നു. രോഗപ്രതിരോധത്തിനാണ് പ്രധാനം. ഞാനും VKCP ഇങ്ങനെ വരുമ്പോൾ പറയായിരുന്നു, എത്ര ഡയാലിസിസ് സെൻറ്റർ തുറന്നിട്ടും നമുക്ക് പോരാ, അതിൻ്റെ മുറ്റത്ത് ക്യൂ ആണ്. കേരളത്തിലെ ഒരുപാട് ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യണം, അവരൊക്കെ സ്വകാര്യ ആശുപത്രി പൈസ കൊടുത്ത് ജീവിതം മുടിഞ്ഞു പോകുന്നു എന്ന് മനസ്സിലായിട്ടാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ആരോഗ്യവകുപ്പ് 44 താലൂക്ക് ഹോസ്പിറ്റലുകളിൽ ആദ്യത്തെ വർഷം തന്നെ ഡയാലിസിസ് യൂണിറ്റുകൾ തുടങ്ങാൻ തീരുമാനിച്ചത് തുടങ്ങിയത്. 10 മെഷീൻ വീതം കൊടുത്തു. എന്നാൽ 44 ഇടത്തല്ല, പിന്നെ ചില ജില്ലാ ഹോസ്പിറ്റൽ ഇല്ലാത്തടത്ത് തുടങ്ങി. അപൂർവം ചിലത്ത് താലൂക്ക് ഹോസ്പിറ്റലിൽ അതിന് പദവി മാത്രം കിട്ടി താലൂക്കായിട്ടില്ല. എന്നാൽ തീരെ നിവൃത്തിയില്ലാത്തടത്ത് അങ്ങനെയുള്ളിടത്ത് ചിലയിടത്ത് തുടങ്ങി. ഇതെല്ലാം തുടങ്ങിയപ്പോൾ ഈ ഗവൺമെൻറ് വരുമ്പോൾ 28 കേന്ദ്രങ്ങളിലെ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 93 ഗവൺമെൻറ് ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടും അവിടെ എല്ലാം ക്യൂ ആണ്. എല്ലാവിടെയും 100 വാർഡ് ക്യൂവിലാണ്. ഒന്ന് എന്നെ കേട്ടാൻ പറയുമോ, ഇങ്ങനെയാണ് ജർമ്മി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ പിടിച്ച് പറിച്ച് കളഞ്ഞിട്ട് പുതിയ ആളെ ഇടാനും പറ്റില്ല. ഇപ്പോൾ VKC എന്ന നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ നമ്മുടെ ബാബു പറശ്ശേരിയൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട്, ഇപ്പം ഗംഗാധരൻ മാഷ് അവരൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്ന ഒരു കേന്ദ്രം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. അതിനകത്ത് 10, 25, 28 മെഷീനുകൾ വെച്ചിട്ട് അവർ ചെയ്യുകയാണ്. അവിടെയും ക്യൂ ആണ്. ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകളുടെ കിഡ്നി പോയിപ്പോയിരിക്കുന്നു. ഇത്രയധികം കിഡ്നി പോകാൻ എന്താ കാരണം? ക്യാൻസർ വന്നവർക്ക് ചിലപ്പോൾ ഡയാലിസിസ് വേണ്ടി വരും. അതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ ജീവിതശൈലി രോഗങ്ങൾ കണ്ടമാനം വർദ്ധിക്കുന്നു എന്നാണ്. ഇപ്പോൾ കിഡ്നി പോകുന്നത് മിക്കവാറും ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കാണ്. ഷുഗർ നോക്കുന്നില്ല, അതൊരിക്കലും നോക്കില്ല. കിഡ്നി എല്ലാം പോയി ഭയങ്കര അവശ്യ നിലയിൽ തലകറങ്ങി വീണ് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് ഡോക്ടർമാർ പറയുന്നത് കിഡ്നി ഫെയിലർ ആയിരിക്കുന്നു, ശരീരത്തിൽ അവയവങ്ങൾ പലതും പണിമുടക്കിയിരിക്കുന്നു. ഷുഗർ നോക്കുമ്പോൾ ഷുഗർ 300-400 ഒക്കെ ആയിരിക്കുന്നു. ഇതുവരെ നോക്കിയിട്ടില്ല, ഇല്ല ഇപ്പോഴാണ് നോക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഷുഗർ കണ്ടുപിടിച്ച് അത് കുറക്കാനുള്ള മെഡിസിൻ എടുത്ത് ഇത്തിരി വ്യായാമമൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഈ 2 കിഡ്നിയും പോയി പോവില്ല. ചിലർ കണ്ണിൻ്റെ കാഴ്ച മങ്ങി മങ്ങി വന്ന് തീരെ കാണാതാവുമ്പോൾ ആശുപത്രിയിൽ പോകും. ഡോക്ടർ അന്നേരാണ് ഷുഗർ പരിശോധിക്കുക. നല്ല ഷുഗറുണ്ട്, കുറേ നാളായിട്ട് എന്നിട്ട് പഞ്ചസാര നല്ലോണം കഴിച്ചുകൊണ്ടിരുന്നു, കണ്ണിന് ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നു, കണ്ണ് പോയിപ്പോയി. ഈ പറഞ്ഞിട്ട് എന്താ കാര്യം? തുടക്കത്തിലേ കണ്ടിരുന്നെങ്കിൽ കണ്ണ് പോകാതെ നോക്കാമായിരുന്നു. ചിലർ കാലിൻ്റെ വിരലെല്ലാം ഇങ്ങനെ കറുത്ത് വരുന്നു, വേദന അറിയുന്നില്ല, പക്ഷേ വിരലെല്ലാം മുറിഞ്ഞു പോകുന്നു. ഡോക്ടറെടുത്ത് ചേരുന്ന ഡോക്ടർ പറയുന്നു പഴുപ്പ് കയറിയിട്ടുണ്ട്, വേദന ഇല്ലാത്തതുകൊണ്ട് അറിയാത്തതാണ്, ഷുഗർ ഉണ്ടാകുമ്പോൾ വേദന അറിയില്ല പലപ്പോഴും, കാല് മുട്ടിന് താഴെ വെച്ച് മുറിക്കണം, പലരും മുറിക്കേണ്ടി വരുന്നു, അപ്പോഴാണ് ഷുഗർ പരിശോധിക്കുന്നത്. അപ്പം ജനങ്ങൾ അവനവൻ്റെ ആരോഗ്യത്തെ കുറിച്ച് തീരെ ബോധവാന്മാരല്ല. തുടക്കത്തിലെ പരിശോധിക്കാൻ അവർക്കൊരു കേന്ദ്രമില്ല. അതുകൊണ്ട് രോഗപ്രതിരോധം എന്ന് പറയുന്നത് കേരളത്തിലില്ല. അതിന് പകരം രോഗം വന്നിട്ട് അല്ലേ ഒരു കൈക്കുടന്ന് നിറയെ കുടികൾ വിഴുങ്ങി വെള്ളവും കുടിച്ച് കിടക്കുകയാണ്. പിന്നെ ഒരു ശീലമുള്ളത് എന്താ കേരളത്തിൽ? കേരളത്തിൽ ആശുപത്രി കിടന്ന് ചികിത്സിക്കുക എന്നുള്ളത് വല്ലാത്തൊരാഗ്രഹമായിട്ട് വരികയാണ്. ഞാൻ UK പോയിരുന്നു, ബ്രിട്ടനിൽ. അവിടെ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളിവിടെ ഇവിടെ കിടത്തി ചികിത്സയുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് എവിടെയാണ് കിടത്തി ചികിത്സ?
അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് കിടന്ന് ചികിത്സിക്കേണ്ട ഒരു ആശുപത്രി കിട്ടണമെങ്കിൽ 40 കിലോമീറ്റർ യാത്ര ചെയ്ത് പോകണം, അവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളടുത്ത് ആരും കിടന്ന് ചികിത്സിക്കാറില്ല. അവർ പറഞ്ഞില്ല, ഞങ്ങൾ ഒരുമാതിരി അസുഖമൊക്കെ വന്നാൽ വീട്ടിൽ തന്നെ മെഡിസിനെ കൊടുത്ത് വീട്ടിൽ വിശ്രമിക്കും, വീട്ടിൽ നല്ല ചൂടുകളൊക്കെ കുടിച്ച് ഗുളികയും കഴിച്ച് വീട്ടിൽ കിടന്നാൽ മാറുന്നതാണ് മിക്കവാറും രോഗങ്ങൾ. കഴിയുന്നതും ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കാതിരിക്കുന്നതാണ് ഉചിതം. പക്ഷേ വളരെ ഗുരുതരമായിട്ടുള്ളൊരസുഖം വന്നു, അത് കിടന്ന് ചികിത്സിക്കണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ കിടന്ന് ചികിത്സിക്കാനും പറ്റില്ല. അവിടെ അതിനുള്ള സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ നേരിടാനുള്ള ഉപകരണങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അവർ താലൂക്ക് ആശുപത്രിയിൽ പോയി കിടക്കണം, അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിൽ പോയി കിടക്കണം. ഒരു 3-4 ദിവസം അവിടെ കിടന്ന് രോഗം മാറിയിട്ട് തിരിച്ചു വരാം. ഞാനൊരു കുടുംബാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാനുള്ളടത്ത് പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, ടീച്ചർ എല്ലാവരും ഒന്നും പറയുന്ന ഒരു വാദമുണ്ട് അടിയന്തരമായിട്ട് കിടത്ത് ചികിത്സ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, ഞാനതിനെ നിഷേധിക്കുന്നില്ല, ഭാവിയിൽ എന്താ നോക്കാം. പക്ഷെ സംഗതി ഇതാണ്, ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു കെട്ടിടമൊക്കെ വലുതായല്ലോ ടീച്ചർ, അതുകൊണ്ട് ഇനി കിടത്ത് ചികിത്സ നിർബന്ധമായിട്ടും തുടങ്ങണം. എന്നാൽ അതിന് കൂട്ടായിട്ടൊരു വർത്തമാനം പറഞ്ഞു, നോക്കൂ ഈ നാട്ടിലെ പാവങ്ങൾക്ക് കിടത്ത് ചികിത്സയിൽ ആശുപത്രിയിൽ എത്തണമെങ്കിൽ 16 കിലോമീറ്റർ സഞ്ചരിക്കണമെന്ന് പറഞ്ഞു. 16 കിലോമീറ്റർ പോകാൻ നമ്മുടെ നാട്ടിലൊരു ബസ് കയറിയിരുന്നാൽ അരമണിക്കൂർ കൊണ്ട് എത്തുന്നുള്ളത് ഉറപ്പാണ്, 16 കിലോമീറ്റർ. അപ്പോൾ കിടന്ന് ചികിത്സിക്കേണ്ട ഒരു പേഷ്യൻ്റ് ഗുരുതരമാണെങ്കിൽ ആംബുലൻസിലൊക്കെ പോകേണ്ടവരും, അല്ലെങ്കിൽ ബസ്സിൽ പോയി അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ച് അതുപോലെ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ഈ കൺസെപ്റ്റിൽ നല്ല മാറ്റം ഉണ്ടാകണം. പ്രൈമറി ഹെൽത്ത് സെൻ്റർ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറുന്നത് ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടിയാണ്. എന്താ കാഴ്ചപ്പാട്? ഒരു പഞ്ചായത്തിലെ മുതിർന്ന ആളുകളുടെയും ജീവിതശൈലി രോഗങ്ങൾ ഇതിനകത്ത് കണ്ടെത്തണം, എന്നിട്ട് നേരത്തെ തന്നെ അവർക്ക് ചികിത്സ കൊടുക്കണം. ഷുഗർ നിയന്ത്രിക്കണം, പ്രഷർ നിയന്ത്രിക്കണം, കൊളസ്ട്രോൾ നിയന്ത്രിക്കണം, തൈറോയിഡ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. ക്യാൻസർ എല്ലാ ക്യാൻസറും ഇവിടെ പരിശോധിച്ചാൽ മനസ്സിലാവില്ല. പക്ഷേ ഇവിടുത്തെ ഡോക്ടർമാർക്ക് കുടുംബ ഡോക്ടറാവാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിൽ എയർലി ഡിറ്റക്ഷൻ, ഈ കവിളിനകത്ത് വരുന്ന ക്യാൻസർ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും, കണ്ടിട്ട് ക്യാൻസറാണെന്ന് തോന്നുന്ന എല്ലാം ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കില്ല, പക്ഷേ ക്യാൻസർ സസ്പെക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർക്ക് കുറിപ്പുമായി ക്യാൻസറിൻ്റെ പരിശോധനയുള്ള സ്ഥലത്തേക്ക് ഈ പേഷ്യൻറ്റിനെ അയക്കും. അവിടെ ചെന്ന് ബയോപ്സി ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ചിലപ്പോൾ മഹാഭാഗ്യത്തിന് അത് കവിളിലെ പൊണ്ണ് മാത്രമാണ് ക്യാൻസർ ആയിട്ടില്ല, അതിന് ചികിത്സ കൊടുക്കാം. ഇനി ക്യാൻസർ ആയിപ്പോയി 1-ാമത്തെ സ്റ്റേജ് ആണെങ്കിൽ അത് കരിച്ചു കളഞ്ഞാൽ നമുക്ക് ക്യാൻസറിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ സ്ത്രീകളുടെ മാറിടത്തിൽ വരുന്ന ക്യാൻസർ 1st സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ അത് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള പരിശീലനമൊക്കെ നമ്മൾ കൊടുക്കും, സ്വയം പരിശോധിക്കാൻ സാധിക്കും. ആ സ്വയം പരിശീലനവും ഇതിനകത്ത് ക്യാമ്പുകൾ ഉപയോഗിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കും. അങ്ങനെ പരിശോധിച്ച് ക്യാൻസർ ആണെന്ന് സംശയിക്കുന്ന മുഴകളോ തല്ലിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ ക്യാൻസർ പരിശോധിക്കുന്നിടത്തേക്ക് പോയി അത് പരിശോധിച്ച് എന്നിട്ട് നമുക്ക് ചികിത്സ തുടങ്ങിയാൽ ക്യാൻസർ മരണകാരണമായിട്ട് മാറില്ല. അപ്പോൾ ഏഴി ഡിറ്റക്ഷൻ, ആദ്യം രോഗം കണ്ടുപിടിക്കുക, അതാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ഈ കുടുംബാരോഗ്യ കേന്ദ്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാതൃക തേടിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിട്ടനിലെ GP സർജറി ഉണ്ട്, GP എന്ന് പറയുന്ന ആശുപത്രി ഉണ്ട്, അതേപോലെ ക്യൂബയിലെ കുടുംബ ഡോക്ടർ സംവിധാനം ഉണ്ട്. അതൊന്നും അപ്പടി ഇവിടെ പകർത്താൻ കഴിയില്ല, കാരണം ബ്രിട്ടനിലൊക്കെ ജനസംഖ്യ കുറച്ച് കുറവാണ്, നമുക്കാണെങ്കിൽ ജനസംഖ്യ വളരെ കൂടുതലാണ്, സാമ്പത്തികവും നമുക്ക് വളരെ കുറവാണ്. നോക്കൂ, ഇതെല്ലാം ആരോഗ്യ മേഖലയിൽ ചെയ്യണം, പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ ഭരണഘടന അനുസരിച്ച് ഈ സംസ്ഥാനത്തിന് ചെലവഴിക്കാൻ കിട്ടുന്ന പണം വളരെ കുറവാണ്. അത് കേന്ദ്രം ആര് ഭരിച്ചാലും മൊത്തം GDPയുടെ 1% നേരത്തെ 2% ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നത്, ഇപ്പോഴും കുറഞ്ഞു കുറഞ്ഞു വന്ന് 1% വെറുതെ അല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും മെച്ചപ്പെടാത്തത്. ആരോഗ്യ സൂചികകൾ എടുക്കുമ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പിന്നിലാണ് നമ്മുടെ പല സംസ്ഥാനങ്ങളും, എന്നാൽ കേരളം മുന്നിലാണ്. കേരളം വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ്. ശിശുമരണ നിരക്കിലെ കുറവ്, മാതൃമരണ നിരക്കിലെ കുറവ്, പ്രതീക്ഷിത ആയുസ്സിലെ വർദ്ധന, നമ്മുടെ ശരാശരി ആയുസ് 76 ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ അവർ പറഞ്ഞത് 78 അത് ഈ അടുത്ത വർഷം കുറച്ച് കുറഞ്ഞു പോയി 77 എന്നവർ ഞാൻ 2 കൊല്ലം മുമ്പേ അമേരിക്കയിൽ പോയപ്പോൾ അവർ പറഞ്ഞു. നമ്മൾ അതിനോടടുത്ത് നിൽക്കുക, നമ്മുടെ ശരാശരി ആയുസ് 76. അപ്പോൾ കേരളം വികസിത രാഷ്ട്രങ്ങൾക്കൊപ്പമാണ്. പക്ഷെ ഇതാണെങ്കിലും ഇന്നത്തെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് പണം ചെലവഴിക്കാൻ വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ ഫെഡറൽ ഘടന അനുസരിച്ച് സംസ്ഥാനങ്ങളിൽ നിന്നും
ജനങ്ങളുടെ നികുതി പണമെല്ലാം കേന്ദ്രത്തിലേക്ക് സ്വരൂപിക്കുകയും കേന്ദ്രം അതത് വർഷം പ്ലാൻ ഫണ്ടായിട്ട് നമ്മൾ ഭരിക്കാനുള്ള പണം ഇങ്ങോട്ട് വിഹിതമായി തരികയുമാണ് ചെയ്യുന്നത്. ചില സംസ്ഥാനങ്ങൾക്ക് എക്സ്ട്രാ വരുമാനമുണ്ട്. ഇപ്പോൾ തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ആന്ധ്രപ്രദേശ് പോലുള്ള ചില സംസ്ഥാനങ്ങൾക്ക് ഖനികളും മറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുറം വരുമാനമുണ്ട് കുറച്ച്. കേരളത്തിലാണെങ്കിൽ ഈ പദ്ധതി വിഹിതമല്ലാതെ നമുക്ക് എക്സ്ട്രാ വരുമാനം വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ആ വരുമാനം എടുത്തിട്ട് ചെലവഴിക്കാനില്ല. നമ്മൾ ആരോഗ്യ മേഖല നന്നാക്കണം, എല്ലാ ആശുപത്രിയും നന്നാക്കണം, ആധുനിക ഉപകരണങ്ങൾ വേണം, അവിടെ മറ്റെല്ലാ സൗകര്യങ്ങളും പേഷ്യൻസിന് കൊടുക്കണം. ഇത് ആലോചിക്കുമ്പോൾ നമുക്ക് ചെലവഴിക്കാൻ പണമില്ല എന്നൊരു വലിയ സങ്കടമുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. അതിനിടയിലാണ് ഈ അഞ്ച് കൊല്ലം കൊണ്ട്, ഈ കഴിഞ്ഞു പോയ മൂന്ന് വർഷവും വരാനിരിക്കുന്ന മൂന്നര വർഷവും വരാനിരിക്കുന്ന ഒന്നര വർഷവും ചേർത്ത് ഈ ഗവൺമെൻറ് അഞ്ച് വർഷം കൊണ്ട് ആരോഗ്യ മേഖലയിൽ പ്രകടമായ മാറ്റം ഉണ്ടാക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. ഞങ്ങളോട് അതിനൊരു പദ്ധതി രേഖ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞു ആർദ്രം മിഷന് വേണ്ടി. അപ്പോഴാണ് കേരളത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പഠിച്ചത്. അപ്പോഴാണ് നമ്മൾ പരിഹരിച്ചതിനേക്കാൾ വലിയ പ്രശ്നം ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലായത്. ഒന്ന്, പകർച്ചവ്യാധികളുടെ വ്യാപനമാണ്, ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. മഴയൊന്ന് പെയ്യുമ്പോൾ എലിപ്പനി, ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, എന്തൊക്കെ സാധാരണ H1N1 ആളുകൾ മരിച്ചു പോവുകയാണ്. 2018 മുതൽ നമ്മൾ ജാഗ്രതയോടുകൂടി ഒരു ക്യാമ്പയിൻ നടത്തി, ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിൻ, പ്രതിദിനം പ്രതിരോധം, പഞ്ചായത്തുകളുടെ സഹായത്തോടുകൂടി വലിയ ക്ലീനിങ്ങും സോഴ്സ് റിഡക്ഷനൊക്കെ നടത്തി. ആ പ്രവർത്തനം ഇപ്പോൾ തുടരുന്നുണ്ട്. ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും 20 വീടുകൾക്ക് ഒരു ആരോഗ്യ സേന രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റെ, ഈ പഞ്ചായത്തിന് 20 വീടുകൾ സേന ഇട്ടോ? ഉണ്ടോ ആരോഗ്യസേന? ഒരാഴ്ചയിലൊരിക്കൽ ആ 20 വീട് സന്ദർശിച്ചോളണം കേട്ടോ. എന്നാൽ അതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും കൊതുക് വളരുന്നുണ്ടോ, ആ വീട്ടിൽ ആർക്കെങ്കിലും ഗുരുതരമായ പകർച്ചവ്യാധിയുണ്ടോ, അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയാണ് ചോദിച്ചറിഞ്ഞിട്ട് ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലേക്കും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കും വിവരം കൊടുക്കണം ഈ സേന. അപ്പോൾ നമുക്ക് ഈ നാട്ടിലെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ചിലയിടത്തെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, വീട്ടിൽ പോകാറുണ്ടോ എന്ന് ചോദിച്ചാൽ ആരോഗ്യസേന അനങ്ങാറില്ല. എന്നാൽ നമ്മുടെ കടലുണ്ടി പഞ്ചായത്ത് അങ്ങനെ അല്ല എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. എല്ലാ വാർഡിലും നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഡെങ്കിപ്പനിയും എലിപ്പനിയെല്ലാം നന്നായിട്ട് കുറഞ്ഞിട്ടുമുണ്ട്. ഡെങ്കി ഔട്ട്ബ്രേക്ക് ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം അവിടെ കൊതുക് വളരുന്നുണ്ട് എന്ന് തന്നെയാണ്. ആ കൊതുകിനെ ഇല്ലാണ്ടാക്കിയാൽ ഡെങ്കിപ്പനി വരില്ല. നിപ്പയൊക്കെ വേറെ, നമ്മളത്ര ശ്രദ്ധിച്ചാലും പാവാലുകളൊക്കെ എക്സൈസ് ചെയ്തിട്ടായാലും ചിലപ്പോൾ കഷ്ടകാലത്തിന് വരും. ഞാൻ ആ നിപ്പയിലേക്കൊന്നും കടക്കുന്നേ ഇല്ല. പക്ഷേ ഇത് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. രണ്ടാമത്തെ ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ജീവിതശൈലി രോഗങ്ങൾ. ഷുഗർ, പ്രഷർ, തൈറോയിഡ്, ക്യാൻസർ. കേരളത്തിൽ പ്രതിവർഷം 50,000 പുതിയ ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഏതെന്തൊരു ഭീകരതയാണ് ആ കാര്യം. അപ്പോൾ ഇത് പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം? അങ്ങനെയാണ് ആർദ്ര മിഷന് നമ്മൾ തീരുമാനിച്ചത്, നമ്മുടെ ആശുപത്രികളൊന്നും മാറ്റി പിടിക്കണം നമുക്ക്. ഇനി റോഡപകടങ്ങളിൽ മലയാളി മരിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഈ ആംബുലൻസ്. ഇത് സാധാരണ ആംബുലൻസ് അല്ല, ബേസിക് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഉള്ള ആംബുലൻസാണ്. ഈ ആംബുലൻസിൻ്റെ പേര് കനിവ് 108 എന്നാണ്. നമ്മുടെ സമ്പൂർണ്ണ ട്രോമ കെയർ പദ്ധതിയുടെ ഭാഗമായിട്ട് 315 ആംബുലൻസുകൾ കേരളത്തിലുടനീളം വിന്യസിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കോഴിക്കോട് ജില്ലയ്ക്ക് 31 ഉണ്ട്. കോഴിക്കോട് ജില്ലയിലെ 16 ആംബുലൻസുകൾ വന്നു. ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, BKC അടക്കം നിർദ്ദേശം അനുസരിച്ച് അതിൽ ഒരു ആംബുലൻസ് നിങ്ങളുടെ താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ചിട്ട് നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ളത് കൂടി പറയാം. താലൂക്ക് ആശുപത്രിയുടെ മാസ്റ്റർ പ്ലാനൊക്കെ എടുത്തിട്ടുണ്ട്. ഡോക്ടേഴ്സ് ആണ് അതിൻ്റെ ഇതെടുത്തിട്ടുള്ളത്. അവർ സമർപ്പിച്ച നമ്മൾക്ക് കിഫ്ബിയിൽ നിന്ന് താലൂക്കിനും ജില്ലക്കും പണം കിട്ടും. കിഫ്ബിയെക്കുറിച്ചെല്ലാം പറയാനായിട്ട് ഞാനിവിടെ പറയുന്നില്ല. എന്നാൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ പഞ്ചായത്തിൻ്റെ പണം, അതുപോലെ തന്നെ MLA ഫണ്ടോ MP ഫണ്ടോ എന്തെങ്കിലും കിട്ടിയാൽ, പിന്നെ നാട്ടുകാർ കൊടുക്കുന്ന പൈസ, പിന്നെ കമ്പനികളുടെ CSR ഫണ്ട്, ഇതൊക്കെ ശേഖരിച്ചിട്ടുണ്ടാക്കാനാണ് പറഞ്ഞത്. എല്ലായിടത്തൊന്നും കമ്പനികളൊന്നും വന്ന് സഹായിച്ചിട്ടില്ല. ഇവിടെ മഹാഭാഗ്യം ഈ നാട്ടുകാരുടെ. ഇവിടെ പുണ്യനിക്കല്ല പോകുന്നത്, ബാബുക്കയുടെ കുടുംബത്തിനാണ്. നല്ലൊരു കയ്യടി കൊടുക്കുന്നു. അതായത് മരിക്കുന്നതിന് മുമ്പേ മനുഷ്യസ്നേഹി ഈ ആശുപത്രി നന്നാക്കാൻ പണം കൊടുക്കുമെന്ന് പറഞ്ഞു. അത് മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് BKC. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ സാധാരണ മക്കള് ചോദിക്കുമ്പം പറയും, പാപ്പ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലാതോ എന്നൊരു വാക്ക് പറഞ്ഞാൽ അവിടെ തീർന്നു വെക്കാനും യാതൊരു നിർബന്ധവുമില്ല. തന്നിട്ടില്ലേ അവരെ വേണ്ട കേസെടുക്കാനുള്ള വകുപ്പൊന്നും നമ്മുടെ അടുത്തില്ല. പക്ഷേ ഈ മക്കൾ, ബാബുക്കയുടെ മക്കളും
അനുജന്റെയും ജ്യേഷ്ഠന്റെയും മക്കളും എല്ലാം ചേർന്ന് ആ വാക്ക് പാലിച്ചു അദ്ദേഹത്തിന്റെ സ്മരണയുടെ മുന്നിൽ സമർപ്പിക്കാൻ അതിമനോഹരമായിട്ടുള്ള ഒരു ആശുപത്രി ഏകദേശം ഒരു 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അവരിവിടെ നമുക്ക് നിർമ്മിച്ച് നൽകിയിരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യമാണ്. ആ കുടുംബത്തിലെല്ലാവർക്കും നല്ല ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകട്ടെ എന്ന ആശംസകളെ നമുക്ക് പ്രതിഫലമായിട്ട് കൊടുക്കാറുള്ളൂ. അവർക്ക് കിട്ടാനുള്ളത് ഈ നാട്ടിലെ മനുഷ്യരുടെ നിറഞ്ഞ സ്നേഹം മാത്രമാണ്. ഒരിക്കൽ കൂടി ശ്രീ സലീം കക്കും അദ്ദേഹത്തിന്റെ കൂടെ വന്നിട്ടുള്ള കുടുംബാംഗങ്ങൾക്കും ഒരു നല്ല കയ്യടി കൊടുത്തിട്ടാണ് നന്ദി നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ പഞ്ചായത്ത് നല്ല മുൻകൈ 10-36 ലക്ഷം രൂപ പഞ്ചായത്ത് ഈ എസ്സിയുടെ നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് 10-20 ലക്ഷം രൂപക്കെടുത്ത് ഇതിനു വേണ്ടി ലാഭമൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ചെലവഴിച്ചിട്ടുണ്ട്. നല്ലൊരു ലാഭമൊക്കെയായി. എല്ലാവരും വന്നിട്ട് ഷുഗറൊക്കെ പരിശോധിക്കണം. എല്ലാവരും കൂടെ ഒരു ദിവസം വന്നേക്കരുത് കേട്ടോ, കുറച്ച് കുറച്ചൊക്കെ വന്നാൽ മതി. അസുഖമുള്ളവർ ആദ്യം വരിക. ഇവിടെ 3 ഡോക്ടർമാരുണ്ട്. ഇപ്പൊന്നിന് പകരം 3 ഡോക്ടർമാർക്ക് ഇത്രയും ആളുകളെ കൈകാര്യം ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഇതിലൊരാവശ്യം വരുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ആയാൽ ഇനിയും 504 PHC ഈ വർഷം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റണം. അവിടെയും ഡോക്ടർമാരെ കൊടുക്കണം. അപ്പോൾ അതെല്ലാം ആയി വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലൊരവസ്ഥ കേരളത്തിൽ വരും. എന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യം ഒരു 2-3 കൊല്ലം കൊണ്ട് ഈ ഒരു വലിയ പ്രതിരോധം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ്. താലൂക്കിലും ജില്ലയിലും ഉണ്ടാക്കിയ മാറ്റവും കൂടി പ്രസംഗിക്കാൻ നിന്നാൽ, മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ മാറ്റത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ നിന്നാൽ ഞാൻ പോവുകയില്ല. നിങ്ങൾ കുറേ മഴയും കൊള്ളും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഏതായാലും നിങ്ങളുടെ ഈ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ട് ഓടുന്ന ആംബുലൻസിൻ്റെയും ഈ കോഴിക്കോട് ജില്ലയിലെ മറ്റ് 4 ആംബുലൻസുകൾ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അവയുടെയും ഫ്ലാഗ് ഓഫ് കൂടി ഇവിടെ നിർവഹിക്കുന്നതാണ് എന്നറിയിക്കുന്നു. പൂർണ്ണമായിട്ടും പാവപ്പെട്ട ജനങ്ങൾ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തെ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ അനിൽകുമാർക്ക് നല്ല ഡോക്ടറാണെന്നാണ് എൻ്റെ ഒരു കിട്ടിയ അറിവ്. ആണെങ്കിൽ ഒരു നല്ല കയ്യടി കൊടുത്താൽ തരത്തിലാണ്. മറ്റ് 2 ഡോക്ടർമാരും ഒട്ടും മോശക്കാരല്ല. അതേസമയത്ത് നേഴ്സുമാരും അങ്ങനെ തന്നെയാണ്. അവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറുക. ഒന്ന് പറഞ്ഞ് 2 ഡോക്ടർമാരെയൊന്നും തല്ലാനൊന്നും പുറപ്പെടരുത്. അടിക്കാൻ നേഴ്സ് ഡോക്ടർമാരെയൊന്നും നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക. അന്വേഷിച്ചിട്ട് അവർ കുറ്റം ചെയ്തെങ്കിൽ അവരെ നടപടിയെടുക്കും. നിങ്ങളാരും ദേഷ്യം വന്നിട്ട് ക്യൂവിൽ ഞാൻ പുറകിൽ പിന്നെ നിൽക്കുകയാണ്, എൻ്റെ പുറകിൽ നിൽക്കുന്നയാളെ ഒന്നാമതായി വിളിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് അവരെ തല്ലൊന്നും ചെയ്യും. ഈ കുടുംബത്തോടുള്ള വലിയ നന്ദി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇത് എല്ലാവരും ഇപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ വിളിക്കുന്നത് അവരെ കൊണ്ട് ഞാൻ പറയുന്നത് വലിയ ശ്രദ്ധയാണ് ആരോഗ്യ മേഖലയിൽ ചെലുത്തുന്നത്. ഈ പഞ്ചായത്തിൻ്റെയും എല്ലാം സമഫലമായി ഉണ്ടായിട്ടുള്ള ആശുപത്രി കെട്ടിടം ഇത്രയും നല്ലൊരു കെട്ടിടം ഉണ്ടാക്കി തന്ന ബാബുക്കയുടെ കുടുംബത്തോട് വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കുടുംബാരോഗ്യ കേന്ദ്രം ഈ നാടിന് വേണ്ടി സമർപ്പിച്ചതായി അറിയിക്കുന്നു.